healthy ആയിട്ടുള്ള ഒരു സ്മൂത്തി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 2 ഗ്ലാസ് പാലുണ്ട് എടുത്തിരിക്കുന്നത്. കപ്പ് അളവ് പറയുകയാണെങ്കിൽ 250 ml കപ്പിയിൽ 2 കപ്പ്. പിന്നെ 2 ടേബിൾ സ്പൂൺ ഓട്സ് എടുത്തിട്ടുണ്ട്. പിന്നെ 5 ഈന്തപ്പഴം, അത് കുരുകളഞ്ഞിട്ട് ഇതിൽ നിന്ന് കുറച്ച് പാലെടുത്തിട്ട് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചതാണ്. പിന്നെ 1 പിഞ്ച് ഏലക്ക പൊടിയും വേണം. ഇപ്പോൾ നമുക്ക് ഈ ഓട്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ടായിരുന്നിട്ട് അത് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഈ ഓട്സ് ഇതിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. അതായത് ആ ഓട്സിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് മാറാൻ വേണ്ടി മാത്രം കേട്ടോ. അത് ഇവിടെ ഓട്സ് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. വല്ലാണ്ട് അങ്ങോട്ട് കളർ മാറണ്ട. അപ്പോൾ നമ്മൾ സ്മൂത്തി ഉണ്ടാക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് വരും. അപ്പോൾ നമ്മളത് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഓട്സ് ഇല്ലേ അത് ഇട്ട് കൊടുക്കാം. ഈ കുറച്ച് പാലിൽ നമ്മൾ ഈന്തപ്പഴം സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഏലക്ക പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് ഇത് ആദ്യം ഒന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള പാലും കൂടി കൂട്ടി അടിച്ചാൽ മതി കേട്ടാ. ഓട്സും ഈന്തപ്പഴം കൂടി ആദ്യം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കിതിലേക്ക് ഇനി ബാക്കിയുള്ള പാലും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ അതായത് ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചിട്ട് ഞാൻ ഇതാ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കിനി ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇനി ഇതിനെ കുറച്ചും കൂടി നമുക്ക് ഹെൽത്തി ആക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ബദാമൊക്കെ ഇങ്ങനെ ഇട്ടെടുക്കാം. അപ്പോൾ ഇത് കുടിക്കുമ്പോൾ ഇതിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായി. അപ്പോൾ നമ്മുടെ ഓട്സും ഈന്തപ്പഴം വെച്ചിട്ടുള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമ്മൾ ഇത് കുടിക്കണമെങ്കിൽ തന്നെ നമുക്കൊരു നല്ലൊരു എനർജി കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത റെസിപ്പി ആയിട്ട് ഇനി വീണ്ടും വരാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.